മനസ്സിലൊരു മഴവില്ലിൽ ഇന്നും എനിക്ക് വളരെ പ്രിയപ്പെട്ട അതിഥികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗായികയും ഒക്കെയായ വിമി മറിയവും ഭർത്താവ് ജോർജ് ചാണ്ടിയും. നമസ്തേ. നമസ്കാരം. എന്തുണ്ട് ചാണ്ടി, വിശേഷം? നല്ല വിശേഷം തന്നെ. എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങളുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എൻജോയ് ചെയ്യുന്നുണ്ടോ വൈഫിന്റെ പ്രൊഫഷൻ? വെരി മച്ച്. ആണോ? പക്ഷേ പ്രൊഫഷൻ അവിടാണ്, വീട്ടിൽ വന്നാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും. വീട്ടിൽ നിന്നേ ഭാര്യ പുകഴ്ത്താനായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്. എല്ലാം നോക്കിക്കോളൂ. അതെങ്ങനെയാ ഈ ജോലിയും ഇതെല്ലാം കൂടെ വിമ്മിക്ക് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് ചാണ്ടിയുടെ അഭിപ്രായത്തിൽ? സാധാരണ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഒരു ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടാവും. ഒന്നുകിൽ നമ്മൾ ഫാമിലി നന്നായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് കംഫർട്ടബിൾ ആക്കിയിരിക്കുകയാണ്. വീട്ടുജോലിക്കാരും വീട്ടിലൊന്നും പണി ചെയ്യാതെ ഉണ്ടല്ലോ, കുക്കിംഗ് മെയ്ഡുണ്ട്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോയിക്കോളും. പിന്നെ കൊച്ചു വന്നതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഒരു നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത്. ഞാൻ ചാണ്ടിയെ ആദ്യം കാണുമ്പോഴേ ഒരു 10-15 വർഷത്തിന് മുമ്പല്ലേ നമ്മൾ കാണുന്നത്, അല്ലേ? അന്ന് ഞാൻ കാണുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ മൃണാളിനി ശിവറാമിൻ്റെ മകൻ്റെ ഫ്രണ്ടായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ കാണുമ്പോൾ നല്ല ഇങ്ങനെ നല്ല ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ബോയ്. അപ്പം നമുക്കറിയാം ഇങ്ങനെ അയൺ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വീട്ടിൽ നിന്ന് തന്നെ അയൺ ചെയ്താണ് വിട്ടിരിക്കുന്നത്. അപ്പം എനിക്കൊന്നും ഇവരൊന്നും ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു, ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ സിനിമയുടെ ഒരു ഭാഗം തന്നെയല്ലേ, അല്ലേ? ഞാൻ കരുതിയിരുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലും ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുമായിട്ട് അങ്ങനെ ഒന്നും, എന്ന് വെച്ചാൽ ഒരാളുമായിട്ടുള്ള അല്ല, അത്തരം ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരാൾക്കാരായിരിക്കും ഇവരൊക്കെ. ഒരു ഐ ടി ബോയ്സ് എന്നൊക്കെ പറയുന്ന പോലെ അത്തരം ആളുകളായിരിക്കും. പിന്നെ വിമിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചായി അതെങ്ങനെ സംഭവിച്ചു. ഞാനും ഒത്തിരി കടന്ന് ചിന്തിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്. ആദ്യം ആലോചന, കല്യാണ ആലോചന വന്ന സമയത്ത് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നു, ഇടയ്ക്ക് ടി വിയിലെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ. അപ്പം അമ്മയോടൊക്കെ പറഞ്ഞിരുന്നു ഒന്ന് ഒരുങ്ങി, അധികം ഒരുങ്ങി നടക്കുന്ന പെൺകുട്ടികളെ എനിക്ക് വേണ്ടാന്ന്. നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന ഉണ്ടല്ലോ സിനിമാ ലൈനിലുള്ള പെണ്ണുങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ഒന്നും അറിയില്ല. നമ്മൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേറെ ഒത്തിരി കല്യാണ ആലോചനകൾ വരുന്നുണ്ട്. പക്ഷെ എൻ്റെ മദർ വെരി അഡമന്റ് ആയിരുന്നു ഞാൻ വിമ്മയെ കല്യാണം കഴിക്കണമെന്ന്. ഫാമിലി ഫ്രണ്ട്സ്, എൻ്റെ ഫാദറും മദറും ചാണ്ടിയുടെ പേരൻസും തമ്മിൽ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. രണ്ടുപേരുടെയും അപ്പായും എൻ്റെ പപ്പായും ഒരുമിച്ച് ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ. ഈ മോളുടെ പ്രായത്തിലുള്ള സമയത്താ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി കളിച്ച് ഒക്കെ നടന്നിട്ടുണ്ട്. മീറ്റ് ചെയ്യും രംചേച്ചിയും മഹേശങ്കലിനെയൊക്കെ മീറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇടയ്ക്ക് കാണുമ്പോ മക്കളെ കുറിച്ച് പറയും, നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളതല്ലാതെ കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ചു പോകുമെന്ന് വിചാരിച്ചില്ല. അത് ശരി. അതുകൊണ്ട് വിമ്മയുടെ പേരൻസ് എനിക്ക് അമ്മായിര്, ഞാൻ ചെറുതിലെ കണ്ടിരുന്ന പോലെ തന്നെ അവര് കുഞ്ഞോൻചായനും ആനച്ചേച്ചിയും തന്നെയാണ്. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക്. അന്ന് നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങള് കുലശേഖരത്തായിരുന്നു, തമിഴ്നാട്. തമിഴ്നാട് അവിടെ എൻ്റെ ഫാദറിന് ബിസിനസ് ഇപ്പോഴും ഉണ്ട്. വിമ്മയുടെ ഫാദറും മദറും അവിടെ ആയിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഈ കോട്ടയം ക്രിസ്ത്യാനികളാണ്. ഞാൻ കോട്ടയത്ത് താമസിച്ചു. എന്റെ മദർ കോട്ടയംകാരിയാണ്, പക്ഷേ അഗൈൻ ബോൺ ആൻഡ് ബ്രെഡ് ഇൻ ട്രിവാൻഡ്രം. എന്നിട്ട് നിങ്ങൾ വളർന്നതിന് ശേഷം പിന്നെ എപ്പോഴാണ് ഈ കാണുന്നത്? കുട്ടിയായിരിക്കുമ്പോൾ പിരിഞ്ഞു. അമ്മമാര് തമ്മില് ഫോൺ വിളിയുണ്ട്, സംസാരങ്ങളുണ്ട്, എങ്ങനായി എന്തായി എവിടെ ജോലി എന്നും എല്ലാം അറിയാം. അങ്ങനെ പിന്നീട് രണ്ടുപേരുടെയും കല്യാണം ആലോചിച്ച സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു ചെയ്യാൻ, എന്നാ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും ആലോചിച്ചുകൂടെ എന്നിങ്ങനെ ഒരു സംസാരം. അപ്പോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചോ ചാണ്ടി? ശരിക്കും സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചിന്തിച്ചിരുന്നു. എന്റെ മദർ ക്ലിയർ ആയിട്ട് പറഞ്ഞു, വിമ്മി ആസ് എൻ ഇൻഡിവിജ്വൽ നല്ല ബാലൻസ് ഉള്ള ഇൻഡിവിജ്വൽ ആണ്, ഒന്നും ഒഴുക്കിൽ ഒഴുകി പോകാത്ത ആളാണ്, വീട്ടിൽ ഒതുങ്ങി നിൽക്കണമെങ്കിൽ ഒതുങ്ങി നിൽക്കും, പ്രൊഫഷണലി നിൽക്കേണ്ടി അറിയാവുന്ന വെരി ബാലൻസ്ഡ് ഗേൾ ആണ്. അതുകൊണ്ട് അത് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹോ. അപ്പോൾ എനിക്ക് എനിക്കറിയേ ഇല്ലായിരുന്നു വിമ്മി ആസ് എൻ ഇൻഡിവിജ്വൽ. പക്ഷേ എൻ്റെ മദറിനെ നന്നായിട്ട് അറിയുമായിരുന്നു.
ബിക്കോസ് അമ്മ രംചേച്ചി ആയിട്ടാ ഞാൻ ഇടയ്ക്ക് ദുബായിൽ വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാള് റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം ഇടയ്ക്ക് വല്ലപ്പോഴും വരുമ്പോഴൊക്കെ രംചേച്ചിയാ മീറ്റ് ചെയ്യുന്നുണ്ട് വേണ്ടത്ത് വരുമ്പോ. വിമി പഠിച്ചതൊക്കെ എവിടെ? കോട്ടയത്ത് ബിസിഎം കോളേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ദുബായിക്ക് പോയി. ആ ആക്ച്വലി ഈ ഇതായിട്ട് റേഡിയോ ജോക്കി ആയിട്ട് തന്നെ റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യണം. എന്താ ആ ഒരു ഇൻഡസ്ട്രി? അത് റേഡിയോ ജോക്കി എന്ത് പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും ആദ്യം പഠിച്ചിരുന്നില്ല. ഞാൻ അവിടെ ചെന്നാ പഠിച്ചത്. ഇവിടെ അഡ്വർട്ടൈസ്മെന്റ്സ് വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു റേഡിയോ സ്പോട്സിനൊക്കെ. ആ സമയത്ത് അതൊരു ഭയങ്കര പോപ്പുലറായ ഒരു കാര്യമായിരുന്നു. അത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി, ക്രിസ്ത്യൻ ഡിവോഷണൽ പ്രോഗ്രാമിന് വേണ്ടി ദുബായ്, ഷാജ, യു എയിലൊക്കെ പ്രോഗ്രാമിന് പോയി. അപ്പോൾ അവിടുത്തെ റേഡിയോ സ്റ്റേഷനിൽ അനൗൺസേഴ്സിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവരുടെ വോയിസ് ഓവർ എടുക്കാനായിട്ട് ഞാൻ റേഡിയോയിൽ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോഴും അവരെന്നോട് ചോദിച്ച് ജോയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ആ സമയത്ത് ഞാനൊന്നും എസ് പറഞ്ഞില്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അവർ എഫ് എം റേഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം റേഡിയോ ജോക്കി. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ കോൺസെപ്റ്റ് പോലും മനസ്സിലാവും. നമ്മൾ നാട്ടിലൊന്നും അത് ചെയ്തിട്ടില്ലല്ലോ. അവിടെ ചെന്ന് ഒരു 2 മന്ത്സോളം അവരുടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, അവരുടെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തു. ആക്ച്വലി ചാണ്ടി പിന്നെ വിമിയെ മാരി ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നോ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് വിമി ഒരു പാട്ടുകാരിയായിട്ട് അറിയുന്നതാണ് എനിക്കിഷ്ടം. ഇഷ്ടം ബിക്കോസ് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ കൂടെ പാടിയിട്ടുണ്ട്. അപ്പം എനിക്ക് വിമ്മിയെ ഒരു പാട്ടുകാരി ആയി കാണാനായിരുന്നു ഞാൻ അതാ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ. പിന്നെ വന്നു കഴിഞ്ഞ് ഇത് നോക്കിയപ്പോഴത്തേക്ക് ഇത് ക്ലിക്കായി. അങ്ങനെ ഇതൊരു ഇപ്പോഴും സങ്കടമുണ്ടോ പാട്ട് കണ്ടിന്യൂ ചെയ്യാത്തതിൽ? വിഷമം. പാട്ട് പഠിക്കുന്നുണ്ട്, പാട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസിന് അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല. കാരണം പഴയ പോലെ നമുക്ക് ആ ഡെഡിക്കേഷൻ കൊച്ച് ഫാമിലിയൊക്കെ ആകുമ്പോൾ അത്രയും ഒരു സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ആവട്ടെ, മോള് ഇച്ചിരിയും കൂടെ ഒന്ന് വളരട്ടെ എന്ന് വിചാരിച്ച് ആ ടച്ച് വിടണ്ട എന്ന് ഓർത്തിട്ട് ആഴ്ചയിൽ ക്ലാസ്സിന് വന്നു. ഡബ്ബിങ്ങിന് ഇപ്പോൾ ചെന്നൈയിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും ചാണ്ടി? താങ്ക്ഫുള്ളി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വിമി ഈസ് ട്രൈങ് ടു പുഷ് ഹർ വർക്ക് ടു എ സാറ്റർഡേ ഓർ എ സൺഡേ ഓർ ഓൺ എ ഹോളിഡേ. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ദിവസം ഞാൻ ഉണ്ടാവും. അപ്പോൾ ഫുൾ ഡേ നമ്മൾ മോളെ നോക്കും. ആ ഒരു ധൈര്യത്തിലാണ്. ചിലപ്പോൾ ഒന്ന് ഒരു ഒരു രാത്രിയൊക്കെ സ്റ്റേ ഓവർ ചെയ്യണമെങ്കിലും ഷീ വിൽ സ്റ്റേ ഓവർ വിത്ത് മീ. കൊച്ചിനെ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന നമുക്ക് ആലോചിക്കാൻ വയ്യ. അപ്പൊ തീരെ കുഞ്ഞായിരിക്കുമ്പോ എന്ത് ചെയ്യുമായിരുന്നു? ഞാനും നോക്കിയിട്ടുണ്ട്. ഞാൻ പറയാം, വിമ്മി ഏതാ എൽസമ്മ എന്ന ആൺകുട്ടി സിനിമ ഡബ് ചെയ്യണം പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇവക്ക് 7 മന്ത്സ് എന്തോ ആയി. അപ്പൊ ചെന്നൈയിൽ വന്നു 6 മാസം കഴിഞ്ഞ്. അപ്പൊ ഞാൻ വിമ്മി എടുത്ത് പറഞ്ഞു, രാത്രി 9 മണിക്ക് പോയി നോക്ക്, 9 തൊട്ട് 12 1 മണി വരെ നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് പോയി. രാത്രി 9 മണി തൊട്ട് 1 മണി വരെ ഞാൻ മെയ്ഡിനെയൊക്കെ വിളിച്ച് നിർത്തി. പക്ഷെ ഇവൾ ഉറങ്ങുമായിരുന്നു. പക്ഷെ 1 മണി 2 മണി ആകുമ്പോൾ ഇവൾ എഴുന്നേക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ടിൽ 2 o'clock ചെയ്തിട്ട് ഇങ്ങ് തിരിച്ചു വന്നോളൂ, പിന്നെ നമുക്ക് പിറ്റേ ദിവസം രാത്രി ചെയ്യാം. അപ്പം ഞാൻ 8:30 ജോലി കഴിഞ്ഞ് വരുന്നത്. വന്നു കഴിഞ്ഞ് ഞാൻ വേഗം കഴിച്ചു കുളിച്ച് റെഡിയായിട്ട് വേണം എനിക്ക് ഇവളെ നോക്കാൻ. അപ്പോഴത്തേക്ക് വിമ്മിയും പോവും. അങ്ങനെ 2 ദിവസം ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല, ഇനിയും 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു മൂവി ഇറ്റ് ടേക്സ് ഓൺലി 1 day ഫോർ ഹെർ. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇതെന്താ ഇത്ര സമയം എടുക്കുന്നത്? അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചപ്പോഴാണ് വിമ്മി പറഞ്ഞേ, സീൻ 1 to the last സീൻ ഞാനുള്ള ഒരു സിനിമയാണ്. അങ്ങനെ 4 nights കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത ആ മൂവി തീർത്തത്. അപ്പോൾ 4 nights എനിക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തില്ലേ പറ്റൂ. ഒരാളുടെ പ്രൊഫഷനായി റെസ്പെക്ട് അനദർ പേഴ്സൺസ് പ്രൊഫഷൻ, അതൊരു കഴിവ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവല്ല. എൻ്റെ വർക്കിനും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനും എൻ്റെതായ സമയം ഉണ്ടല്ലോ. കുറച്ച് ഇപ്പോൾ ഒരിച്ചിരി ഞാൻ മാറ്റിവെക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ പാട്ടൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഡബ്ബിങ് ആണെങ്കിലും എല്ലാ വർക്കും ഒന്നും എനിക്ക് അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള എനിക്കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ടൈമും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന വർക്കുകൾ ഞാൻ ചെയ്യും. ചില സിനിമകൾ വേണ്ട പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട് ബിക്കോസ് അവരുടെ ടൈമും ചിലപ്പോൾ എൻ്റെ ടൈമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ. പിന്നെ മിക്കതും ഞാൻ ട്രൈ ചെയ്യും സാറ്റർഡേ സൺഡേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓവർ നൈറ്റ് സ്റ്റേ ചെയ്യാതെ തിരിച്ച് എനിക്ക് ചെന്നൈയിൽ എത്തുന്ന രീതിയിൽ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യും. കഴിഞ്ഞിട്ട് ഡബ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു?
ജോലി തയ്യാറാവോ? തീർച്ചയായിട്ടും. ഞാൻ പ്രൊഫഷണലി വർക്ക് ചെയ്തിരുന്ന ഒരാളാണെന്നറിയാം. ആ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരു ഒരു 2-3 മന്ത്സ് ഞാൻ വർക്കൊന്നും ചെയ്തിരുന്നില്ല. ദുബായിൽ നിന്ന് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്ത് തിരിച്ചു വന്ന സമയമായിരുന്നു കല്യാണം. അപ്പം വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് ദിൽപ്പ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, ഇരുന്ന് ബോറടിക്കുന്നൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് താമസിച്ച സമയത്ത് അവിടുന്ന് നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് നമ്മുടെ ആ ഒരു ടച്ച് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൊച്ചിയിൽ HSBC വർക്ക് ചെയ്തിരുന്നു. അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു 1 ഇയർ അല്ലേ, ആ ഒരു 1 ഇയറിനുള്ളിൽ അങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് പഴയ അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ ഡബ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയത്. സർപ്രൈസിംഗ്ലി ഞങ്ങൾ കൊച്ചിയിൽ വന്നു, 10 ഡേയ്സ് എനിക്ക് ഒരു ഹോട്ടൽ സ്റ്റേ തന്നിട്ടുണ്ടായിരുന്നു ബാങ്ക്. ആ ഹോട്ടൽ സ്റ്റേയിൽ താമസിക്കുമ്പോഴേ വിമ്മി ജോലിക്ക് പോയി തുടങ്ങി. കാരണം പരസ്യത്തിൻ്റെ വീട് പോലും എടുത്തിട്ടില്ല, ഞങ്ങളുടെ സാധനങ്ങൾ പോലും ബാംഗ്ലൂരിൽ നിന്ന് വന്നില്ല. അപ്പോഴത്തേക്ക് ഫ്രം ദ 3rd ഡേ ഇറ്റ്സെൽഫ് ഷീ സ്റ്റാർട്ടഡ് ഗോയിങ് അഡ്വർടൈസ്മെന്റ്സ്. പക്ഷെ ഞാനങ്ങനെ വർക്കിന് പോകുന്നതൊക്കെ ദിൽപ്പിന് ഇഷ്ടമാണ്, പോവാതിരിക്കുമ്പോഴാണ് ആക്ച്വലി ഡിസ്റ്റർബ്ഡ് ആവുന്നത്. കുറച്ച് നേരമാണെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിൻ ഉള്ള ജോലി, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം അല്ലേ. അതുകൊണ്ട് ഒരു ദിവസം വിമ്മി ജോലി ചെയ്ത് കഴിഞ്ഞാൽ വിമ്മിക്ക് 3 ദിവസം വീട്ടിലിരിക്കുന്ന വലിയ സന്തോഷമാണ്. ദേഷ്യം വരും, ഞാൻ തിരിച്ചും പറയാം, ദേഷ്യം വരും. പക്ഷെ ഞാനാണ് ദേഷ്യക്കാരൻ. ചാണ്ടിക്ക് ദേഷ്യം, ചേച്ചി ചാണ്ടിയെ കണ്ടിട്ട് അങ്ങനെ ദേഷ്യം വരുന്ന ഒരാളാന്ന് തോന്നുന്നില്ല. ദേഷ്യം ദേഷ്യം വന്നാ പറയുന്ന എന്താന്ന് പോലും ആലോചിക്കില്ല ചാണ്ടി. ആ ഒരു കാര്യം, എന്തൊരു സോഫ്റ്റ് നേച്ചറാണ്. അല്ല, വളരെ സോഫ്റ്റ് ആണ്, എക്സ്ട്രീം ആയിരിക്കും. ചില നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ചില കാര്യങ്ങൾ. വീട്ടില് എല്ലാ കാര്യങ്ങളും എല്ലാം ക്ലീൻ ആയിരിക്കണം, പ്രിം ആൻഡ് പ്രോപ്പർ ആയിരിക്കണം. കുഷ്യൻ കവേഴ്സ് ആൻഡ് സെലക്ഷൻ ഉണ്ട്, കളർ കോമ്പിനേഷൻ, അത് ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചാണ്ടിയുടെ ഇഷ്ടം അനുസരിച്ച് അമ്മയുടെ കിട്ടിയതായിരിക്കും. എനിക്കറിയാം അമ്മയെ, എനിക്കറിയാമല്ലോ നന്നായിട്ട്. അമ്മ, ഈ പറയുന്ന മിനി ചേച്ചി, ഇവരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് അല്ലേ. സ്പിക്ക് ആൻഡ് സ്പാൻ, ഇങ്ങനെ ഒരു സാധനം എടുത്താൽ അത് അവിടെ ഇരിക്കണം, വെച്ചിരിക്കണം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല. അപ്പൊ എനിക്ക് കളർ കോമ്പിനേഷൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇവരെ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ഡയമീറ്ററിലെല്ലാം കറക്റ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് ഇരുന്ന് ഇരുന്നേക്കുമ്പം കുഷ്യൻസ് ഒന്ന് മാറി നിന്നിരിക്കും, പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പം ആദ്യം എനിക്കത് ഓർക്കുമായിരുന്നു, ഇതെന്ത് ഇച്ചിരി OCD പ്രോബ്ലം ഉണ്ട്. ഇപ്പം പക്ഷെ യൂസ്ഡായി. ഇപ്പം എനിക്കറിയാം ചാണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തായിരിക്കണം പ്രോപ്പറായിട്ടിരിക്കണം, എന്നാലേ മനസ്സ് റിലാക്സ്ഡ് ആവത്തുള്ളൂ. അപ്പം ഞാൻ അതിനനുസരിച്ച്, നമ്മുടെ വീട് ഇങ്ങനെ പ്ലസന്റ് ആണെങ്കിൽ നമുക്ക് എത്ര സ്ട്രെയിൻ ചെയ്ത് നമ്മൾ വന്ന് കയറുമ്പോഴും നമുക്ക് ആ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അല്ലേ. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ് എന്റെ വീട് കുഴഞ്ഞു കിടന്ന്. എന്താ വിളിക്കുന്നത്? ദിലീപ്. ദിലീപ് എന്നാ വീട്ടിലെ പേര്? ആണോ, ഓക്കെ ഓക്കെ. ചാണ്ടി എന്നുള്ള ഒഫീഷ്യൽ നെയിം ആണല്ലേ, ചാണ്ടി ചാണ്ടി. ഓക്കെ. അപ്പൊ ഈ മോളെയും അതുപോലെ ട്രെയിൻ ചെയ്യോ വീട്ടില്? ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നോ നോ നോ, അനാവശ്യമായ കാര്യങ്ങളൊന്നും തൊടില്ല. ഷീ ബ്രിങ്സ് ഹർ ടോയ് ബാഗ് ആൻഡ് പുട്സ് ഇറ്റ് ഓൾ അക്രോസ് ആൻഡ് ഷീ പ്ലേസ്. പക്ഷേ കളിച്ചു കഴിഞ്ഞ് എല്ലാം തിരിച്ച് ടെൽ ഹർ പുട്ട് ഇറ്റ് ബാക്ക് ഇൻടു ദി ബാഗ് ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക്. അപ്പൊ അവളുടെ മുറിയിൽ അവൾ കൊണ്ട് വെച്ചോളൂ. അപ്പൊ അവൾക്കും അറിയാം കളിക്കുന്ന സമയത്ത് ഷീ കൻ മേക്ക് എ മെസ് ഓഫ് ദി പ്ലേസ്. അത് കഴിഞ്ഞ് ക്ലീൻ തിരിച്ച് കുട്ടിക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർന്നു. രമ ചേച്ചി രാത്രിയിൽ എല്ലാരും കിടന്നു കഴിയുമ്പം അമ്മയെ ചേച്ചി എന്നാ വിളിച്ചോണ്ടിരുന്ന? രമ ചേച്ചി. പക്ഷെ ഇപ്പൊ ഞാൻ അമ്മേന്നാക്കി, പക്ഷെ എന്റെ അമ്മയെ ഇതിലിപ്പോ എപ്പോഴും രാം ചേച്ചി എന്നാ വിളിക്കും. പക്ഷെ അത് നല്ലതാ, എപ്പോഴും യങ് ആയിരിക്കും. അപ്പൊ വീട്ടിലുള്ള സമയത്ത് അമ്മ രാത്രി എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ അമ്മ റൂമിൽ ഇങ്ങനെ നടക്കും. അപ്പൊ ഞാൻ ചോദിക്കും, അമ്മ എന്ത് പറ്റി? അല്ല, നമ്മൾ എപ്പോഴാ മരിച്ചു പോകുന്നതെന്ന് അറിയത്തില്ല, ഏത് സമയത്താ വീട്ടിലെല്ലാവരും കൂടെ കയറി വരുമ്പോൾ വീട് ഇങ്ങനെ അയ്യോ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പം എപ്പോഴും നമ്മുടെ വീട് വൃത്തിയായിരിക്കണം. അപ്പം നോക്കുമ്പോൾ അമ്മ കിടക്കുന്നതിന് മുമ്പ് എല്ലാ കുഷ്യൻസും എല്ലാ സോഫ എല്ലാ സാധനങ്ങളും എല്ലാം നീറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ട് അമ്മ പോയി കിടക്കുള്ളൂ. വിമ്മിയുടെ ഡബ്ബിംഗ് എൻജോയ് ചെയ്യാറുണ്ടോ? എൻജോയ് ചെയ്യാറുണ്ട്. വലിയ അഭിപ്രായങ്ങൾ പറയാത്ത ഒരാളാണ്. പക്ഷെ നല്ലതാന്ന് തോന്നിയാൽ ഞാൻ നല്ലതാന്ന് പറയും. ബട്ട് പക്ഷേ ടെക്നിക്കലി എൻ്റെ അടുത്ത് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാന്ന് പറയും. ഏതാ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ട മൂവി? ലേറ്റസ്റ്റായിട്ട് കണ്ടിട്ട് വാൻഡം ലോഡ്ജ്. അതില് ഷീസ് ഡൺ എ ഗുഡ് ജോബ്. ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കില്ല അഭിപ്രായം.
പക്ഷേ വിമ്മി ചെയ്ത എല്ലാ സിനിമകളും കാണാൻ ഞാൻ ശ്രമിക്കും. വേറെ ഒരു മമ്മൂട്ടിയുടെ സിനിമ ഉണ്ട്, വേറെ ഏതെങ്കിലും ഒരു സിനിമയിൽ വിമ്മി ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വുഡ് പ്രിഫർ ഗോയിങ് ടു വാച്ച് ഹെർ മൂവി ആൻഡ് ദെൻ വാച്ച് ദ മമ്മൂട്ടീസ് മൂവി സമയം ഉണ്ടെങ്കിൽ. മമ്മൂട്ടി ഫാനാണോ? അല്ലല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. മോഹൻലാൽ മമ്മൂട്ടി പൊതുവെ മൂവി കാണാൻ ഇഷ്ടം? ആ ഇഷ്ടം. പണ്ടേ മലയാള സിനിമകൾ കാണുമായിരുന്നു, ടി വിയിൽ വരുന്ന സിനിമകളെല്ലാം കാണുമായിരുന്നു. എനിക്ക് തോന്നുന്നു വിമ്മി ഡബ്ബിങ്ങിന് വരുന്നതിന് വളരെ മുമ്പേ എൻ്റെ അടുത്ത് റെക്കോർഡിസ്റ്റ് ഹരി ഇങ്ങനെ വിമ്മിയെ കുറിച്ച് പറയുക. എനിക്ക് ഡബ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. അപ്പൊ എന്നോട് പറഞ്ഞിങ്ങനെ നല്ല ആഗ്രഹമുള്ള ഒരു കുട്ടിയുണ്ട്, അങ്ങനെ ഒന്ന് ട്രെയിനിങ് കൊടുക്കാമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരിക്കും നമുക്ക് ഈ പ്രൊഫഷനോട് പാഷൻ ഉണ്ടെങ്കിൽ, ശരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാഷൻ ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല, തന്നെ പഠിച്ചോളും. തന്നെ നമുക്കത് നമുക്ക് ആദ്യം വേണ്ടത് പാഷനാണ്. ഏത് പ്രൊഫഷൻ, ഇതിനോട് മാത്രമല്ല, ഇപ്പം എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ എപ്പോഴും പറയും, ഇപ്പം എൻജിനീയറിംഗ് പഠിക്കുകയാണ്, മെഡിസിന് പഠിക്കുക, എല്ലാവർക്കും ആ പ്രൊഫഷനോട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനോടൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഹരിയോട് അന്ന് പറയുമായിരുന്നു, അല്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിക്കോളും, പഠിപ്പിക്കുമെന്ന് വേണ്ട. പിന്നെ ടിപ്സ് കരച്ചില് കരച്ചില് ഞാൻ കരഞ്ഞു ശരിയാവാതെ ചേച്ചി കരഞ്ഞിട്ടുണ്ട്, ഞാൻ കരഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്മാർട്ട് സിറ്റി മൂവി. ഞാൻ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ കരച്ചിലും ചിരിയും ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡയറക്ടേഴ്സ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ഞാൻ എന്താ ചെയ്ത് കൊടുക്കാന്ന്. സ്ക്രീമിങ് അല്ല, സ്ക്രീം ശരിയായില്ല എന്ന് പറഞ്ഞു സ്മാർട്ട് സിറ്റി. പക്ഷെ പിന്നീട് ഗ്രാൻഡ് മാസ്റ്റർ ചെയ്തപ്പോൾ ഉണ്ണി സാർ എൻ്റെ അടുത്ത് കോംപ്ലിമെൻ്റ് ചെയ്തു, അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അത് ആദ്യം സ്മാർട്ട് സിറ്റി ചെയ്തപ്പം കരച്ചിലൊക്കെ പാടായിരുന്നില്ല, പക്ഷെ ഇപ്പം അത് പെട്ടെന്ന് ചെയ്തപ്പോൾ എനിക്ക് എന്നെ അത് കോംപ്ലിമെൻ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല ഇനിയും പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ആദ്യം ചെയ്ത ഫിലിം ഏതായിരുന്നു? ആദ്യം കയ്യൊപ്പായിരുന്നു. കയ്യൊപ്പായിരുന്നു. എങ്ങനെയാണ് ആക്ച്വലി ഇതിലേക്ക് എങ്ങനെ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെ വരുന്നത്? കൊച്ചിനിൽ നമ്മൾ വന്ന സമയത്ത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഒരു ആഡ് ഡബ് ചെയ്യാൻ ഞാൻ ലാൽ മീഡിയയിൽ വന്നു. അവിടെ വന്ന സമയത്ത് ഇങ്ങനെ അവർ വോയിസ് ചെക്ക് ചെയ്യുന്നുണ്ട്, പുതിയ വോയിസസ് ആരെങ്കിലും ഉണ്ട്. അപ്പം ഞാൻ മനസ്സിൽ ഈ ആഗ്രഹം വെച്ച് നടക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഖുഷ്ബുവിന് വേണ്ടിയിട്ടാണ്, മെച്ചുവേർഡ് വോയിസ് ആയിരിക്കണം എന്നൊക്കെ. എനിവേ ഒരു ട്രയൽ നോക്കാം എന്ന് ഓർത്ത് അങ്ങനെ ചെയ്തു, അത് ഓക്കെ പറഞ്ഞു, പിന്നെ അത് ഫുള്ളായിട്ട് ഡബ് ചെയ്തു. എന്ത് ഇതിന് ഇത് ഇംപ്രവൈസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക സാധാരണ ഡബ്ബിങ്? ഞാൻ സ്പീഡിൽ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സമയമെടുക്കുന്നു എന്നൊരു സമയത്ത് എനിക്ക് തോന്നി. ഒരു ഡയലോഗ് പറഞ്ഞു തീർക്കാനായിട്ട് മറ്റ് ഡബ്ബിങ്, ഇപ്പോൾ ചേച്ചിയാണെങ്കിലും എല്ലാം ഡബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര സ്പീഡിലാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അതുപോലെ അഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ കോൺഷ്യസ് ആവുന്നതാണ് ഡബ് ചെയ്യാൻ നിൽക്കുമ്പം, എല്ലാവരും ശ്രദ്ധിക്കുന്നു അത് ഇത് എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ കോൺഷ്യസ് ആയതുകൊണ്ടാണ് അത് അതിനെ ആ കോൺസെൻട്രേഷൻ പോയിക്കൊണ്ടിരുന്നത്. ആ കോൺസെൻട്രേഷൻ എനിക്ക് തിരിച്ച് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്കത് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാം. ഈ വർക്ക് ഇപ്പം നാളെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ ഇന്ന് മുഴുവൻ വിമ്മി പാടുന്ന കേൾക്കാം. ഞാൻ ആ വോയിസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ഇപ്പം വർക്ക് നേരത്തെ അറിയുന്നതാണെങ്കിൽ രണ്ടു ദിവസം മുമ്പേ ഞാൻ വീട്ടിലൊന്ന് ചുമ്മാ എൻ്റെ മനസ്സിൻ്റെ ഒരു 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 തൃപ്തി ആയിരിക്കും അത്. ഇന്ന് പാട്ട് കേൾക്കുവാണെങ്കിൽ എനിക്ക് വിമ്മിയോട് ചോദിക്കാം, നാളെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ, വിമ്മി എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇല്ല ഇന്ന് വൈകിട്ടത്തേക്കേ കൺഫേം ആവുള്ളൂ എന്ന് പറയും. അപ്പം അതിന് പ്രിപ്പറേഷനാണ് ഈ പാട്ട്. തോന്നോ ഇങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കാണ് എൻ്റെ വോയിസ് വളരെ സൂട്ടബിൾ ആയിരിക്കുന്നത്? അല്ല, ഫസ്റ്റ് ടൈം ഖുഷ്ബുവിന് ചെയ്തപ്പം മേ ബി ഖുഷ്ബു നല്ല വണ്ണമുള്ള ആള്, ഞാനും പക്ഷെ പിന്നീട് പ്രിയാമണിക്കൊക്കെ ചെയ്തപ്പം അത് ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ചെയ്യുമ്പം ചില ക്യാരക്ടേഴ്സിൽ, ഇപ്പം ഭ്രമരത്തിലൊക്കെ ചെയ്തതൊക്കെ വളരെ നാച്ചുറലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കുറച്ച് ചില ഇപ്പം ഇതാ യാമി ഗൗതമിന് ഹീറോയിൽ ഡബ് ചെയ്തപ്പം, ആക്ച്വലി അതൊരു വളരെ യങ് ആക്ട്രസ്സാണ്, എൻ്റെ വോയിസ് കുറച്ചുകൂടി ഒരു കട്ടിയുള്ള വോയിസാണ്. പക്ഷേ എന്തോ ആ കുട്ടിയുടെ വോയിസ് അത് അങ്ങനെയാണ്, ആഡ്സിലൊക്കെ ആ കുട്ടിയുടെ വോയിസ് അങ്ങനെ നല്ല ഡെപ്തുള്ള വോയിസാണ്. അപ്പം മേ ബി അതുകൊണ്ട് അത് മാച്ച് ചെയ്തു. പിന്നെ ഇപ്പം ഹണി റോസിന് ട്രിവാൻഡ്രം ലോഡ്ജിൽ അവരുടെ തന്നെ അടുത്ത മൂവിയിൽ എനിക്ക് ചെയ്യാൻ പറ്റി. മേ ബി അങ്ങനെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആൻ അഗസ്റ്റിൻ എപ്പോഴും വിളിച്ച് പറയാറുണ്ട്. ബാക്കി എല്ലാവരും ജസ്റ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ഖുഷ്ബു താങ്ക് ചെയ്തു, അല്ലാതെ ഒരു കണ്ടിന്യൂസ് അങ്ങനെ ലക്ഷ്മി ഗോപാലസ്വാമി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ സ്ഥിരം അങ്ങനെ ആർട്ടിസ്റ്റുകളായിട്ടൊരു ബന്ധം
ഇല്ല. ഒരു പക്ഷെ അവരറിയുന്നുണ്ടോ എന്നുകൂടി എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി അവർക്ക് വോയിസ് ആര് ചെയ്തു എന്നുള്ളത് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇത് പാട്ട് പാടോ? രണ്ടു വരി പാടാം. ചാണ്ടിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ? ചാണ്ടി അങ്ങനെ പാടാനൊന്നും അങ്ങനെ പറയാറില്ല. പാട്ട് പാട്ടൊക്കെ എനിക്ക് പാടൂ ഞാൻ കേക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. പക്ഷെ പാടുന്നോണ്ട് എതിർപ്പൊന്നുമില്ല, ഇഷ്ടമാണ്. എന്തും എക്സ്പ്രസ് ചെയ്യും ഓപ്പണായിട്ട്. ഇല്ല 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 ഇല്ല, എക്സ്പ്രസ് ചെയ്യാത്തൊരാള്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഷോ ഞാനിങ്ങനെ കലവില കലവില സംസാരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു യെസ് ഒന്നോ ഒരു ഉത്തരത്തിൽ മാത്രം ഒതുക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ഇതെന്തിത്, ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. വളരെ കുറച്ച് സംസാരിക്കുന്നു. ഇപ്പൊ കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചു ഡിവോഴ്സ് ആയി പോകും. അയ്യോ, ഫസ്റ്റ് വൺ ഇയറിനുള്ളിൽ ഡിവോഴ്സ് ആയി പോകുമെന്ന് വിചാരിച്ചിരുന്നതാണല്ലോ. പക്ഷെ ഇല്ല, നമ്മൾ വിചാരിക്കും ഫൈറ്റ് ഒക്കെ ഉള്ളപ്പോ സമയത്ത് ആയിരിക്കും നാളെ ഉറപ്പാ ഡിവോഴ്സ് എന്ന്. മോള് മാളവിക അല്ലേ? മാളവിക ഇപ്പൊ 2.5 വയസ്സായി. മോള് പക്ഷെ നല്ലോണം സംസാരിക്കുന്നുണ്ട് അല്ലേ? ആ വിമ്മിയുടെ കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഒരു പാട്ട് പാടാം. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലേക്കിനവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനവുകൾ കെടുത്തരുതേ. ഭാര്യയുടെ പാട്ട് ആദ്യമായിട്ടാണോ ലൈവായിട്ട് കേൾക്കുന്നത്? അടുത്തിരുന്ന് കേൾക്കുന്നു ഇപ്പഴല്ലേ? അടുത്തിരുന്ന് കേൾക്കുന്നു ഇപ്പഴാ. അപ്പൊ ഓക്കെ വിമ്മി, വളരെ സന്തോഷം. Thank you. Thank you. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കാണുന്നത് അല്ലേ? അതെ അതെ അതെ. ശരി ശരി.